അല്ലാഹുവേ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരണം മോളെ അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം മോളെ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ നീ ഒരു കുഞ്ഞിന്റെ മാതാവാവാനുള്ളവരാണ് നീ ഒരു കുഞ്ഞിന്റെ മാതാവാവാൻ പോവുകയാണല്ലോ അല്ലാഹുവേ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നു നീ ഇനി ഒരു ഉമ്മയാവാൻ പോവുകയാണ് ഇനി ഒരു മാതാവാവാൻ പോവുകയാണ് ഒരു കുഞ്ഞിന്റെ ഉമ്മ ഒരു കുടുംബത്തിലെ പ്രതീക്ഷയാണ് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്നത് ഒരു കുടുംബത്തിന്റെ തണലാണ് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്നത് ഈ ഉമ്മത്തിന്റെ പ്രതീക്ഷയാണ് ഗർഭവന്ത നിന്റെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു തന്നതെന്ന് ആ ഒരു ബോധം എന്റെ പൊന്നുമോള് നിന്റെ ജീവിതത്തിൽ വേണം നീ ഗർഭിണിയാകുന്നതിന്റെ മുമ്പ് കിടന്നുറങ്ങിയതുപോലെ ഗർഭിണിയാതിന് ശേഷം കിടന്നുറങ്ങരുത് ഗർഭിണിയാകുന്നതിന്റെ മുമ്പുള്ള ജീവിതവും ഗർഭകാലത്തെ ജീവിതവും തമ്മിൽ വ്യത്യാസം വേണം മോളെ ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പാഠമാണ് മഹദിയായ മറിയം ബീവിയുടെ ചരിത്രം നമുക്ക് പാഠമാ ഗർഭിണിയായ ഒരു പെണ്ണ് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ അല്ലാഹുവേ ഇതിന് എനിക്ക് തന്ന ഭാഗ്യമാണല്ലോ ഇത് ഞാൻ കൈവടിയൂല അല്ലാ ചില ഭർത്താക്കന്മാരെ പറയും ഗർഭം ഒഴിവാക്കാൻ വേണ്ടി പറയാറില്ലേ ഗർഭം ഒഴിവാക്കുന്നത് പാപമാണ് ഉമ്മത്തെ പാപമാണ് ഉമ്മത്തെ പാപമാണ് ഉമ്മത്തെ പാപമാണ് ഉമ്മത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ് അറിവിന്ദിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ ഭാര്യ ഗർഭിണിയായത് ഒരിക്കലും നിങ്ങൾ അപോർച്ചനാക്കല്ലേ മരുന്ന് കുടിച്ചിന്റെ കളയല്ലേ ഒഴിവാക്കല്ലേ കാരണം അത് പാപമാണ് അത് കുറ്റമാണ് അത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ അല്ലാഹു തന്ന കുഞ്ഞിന്റെ ജീവൻ ഒഴിവാക്കാൻ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല ചെറുപ്പക്കാരാ അല്ലാഹു തന്ന കുഞ്ഞിന്റെ ജീവൻ അല്ലാഹു നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ റൂഹൂതിയതിന് ശേഷം മരുന്ന് കുടിച്ചിട്ട് അപോഷനാക്കി കളയാ അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല മോളെ അല്ലാഹുവേ ഉമ്മത്തിൽ കാത്തിരക്ഷിക്കണമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മോളെ നീ ഗർഭിണിയായതിന് ശേഷം അല്ലാഹു നിനക്ക് പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ തരുന്നതാണ് എന്നാണ് ഗർഭിണിയായ നിന്റെ ഉദരത്തിന്റെ അകത്ത് ഭർത്താവിന്റെ ബീജം വന്ന് നിലനിന്ന് നിന്റെ അണ്ടവും ഭർത്താവിന്റെ ബീജവും തമ്മിൽ കൂടിക്കലർന്നതിന് ശേഷം അതൊരു മാംസ കഷ്ണമായി രക്ത കഷ്ണമായി രൂപപ്പെടുന്നത് മുതലേ നിനക്ക് വിശേഷമായത് മുതലേ വിശേഷമാകുമ്പോ നിനക്ക് ശർദി ഉണ്ടാകുമല്ലോ വിശേഷമാകുമ്പോ നിനക്ക് ക്ഷീണം വരുമല്ലോ വിശേഷമാകുമ്പോ നിനക്ക് അസ്വസ്ഥതകൾ വരുമല്ലോ നിനക്ക് ആ തുടക്കം മുതലേ പ്രതിഫലമാണ് ആ തുടക്കം മുതലേ പ്രതിഫലമാണ് ആ തുടക്കം മുതലേ നിനക്ക് പ്രതിഫലമാണ് ഗർഭിണിയായപ്പ ഛർദിച്ചപ്പ അല്ലാന കുറ്റം പറയല്ലേ ഗർഭിണിയായ പക്ഷീണം വന്നാ മോളെ അല്ലാഹുവിനെ ചീത്ത പറയല്ലേ അതിനൊക്കെ അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതാണ് മോളെ നിന്റെ ഭർത്താവിന്റെ കുഞ്ഞനെ നിന്റെ ഉദരത്തിന്റെ കത്ത് കൊണ്ട് നടക്കുമ്പോ നിനക്ക് ക്ഷീണം വരുമ്പോ നിനക്ക് സങ്കടം വരുമ്പോ നിനക്ക് തളർച്ച വരുമ്പോ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ത് കഴിച്ചാലും ഛർദിക്കുകയാണ് വാഹനത്തിലൊന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല യാത്ര ചെയ്യുമ്പോ ഛർദിക്കുകയാണ് അടുക്കളയിലേക്ക് വരാൻ കഴിയുന്നില്ല
മീനിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ, ബീഫിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ, ഭക്ഷണത്തിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ നീ ശരദിക്കുകയാണ് മോളെ. അതിലെല്ലാം ശമിക്കും മോളെ, അതിലെല്ലാം ശമിക്കൂ പെങ്ങളെ, അതിലെല്ലാം ശമിക്കണം എന്റെ പൊന്നു മോളെ. അതിനെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരും, മറക്കല്ലേ. അതിനൊക്കെ പടച്ചു തമ്പുരാ, ഏറ്റവും വലിയ പ്രതിഫലം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്, മറന്നു പോവല്ലേ. അല്ലാ അതാണ് പറഞ്ഞത്, പെണ്ണിന് പ്രതിഫലം വാങ്ങാൻ പറ്റിയ സമയമാണ് ഗർഭകാലം എന്നുള്ളത്. അതങ്ങനെയാണ്, നമ്മൾ ആ നിയത്ത് വെക്കണം. നമ്മളിങ്ങനെ വിശേഷമാകുമ്പോ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോ, ഓല്ലേ നിങ്ങളെ കളിയാക്കല്ലേ കേട്ടോ, എന്ത് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഛർദി വരും എന്ന്. മറ്റേ ചില ആളുകളുണ്ട്, ഓ ഒരു ഏതെങ്കിലും ഒരു മരുവണ് ഗർഭിണിയായിട്ട് ക്ഷീണം വന്ന, ഓ ഇജനൊന്നും ഇവിടെ ഗർഭം ധരിച്ചിട്ട് ഞങ്ങളൊന്നും ഇവിടെ പെറ്റിട്ടില്ല, അങ്ങനെ പറയരുത്. പഴയ മാർക്കത്തെ സഹോദരന്മാരല്ലപ്പത്തെ പഴയ കാലത്തുള്ള ഉമ്മമാരാണ് നിങ്ങൾക്ക് ക്ഷമിക്കാനും നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. പുതിയ മക്കളൊക്കെ പുതിയ കാലത്തെ മക്കളല്ലേ, മൊബൈലിന്റെ മുന്നിൽ നിന്ന് വന്ന മക്കളല്ലേ, നമ്മളവരെ ചീത്ത പറയല്ലേ വേണ്ടത്. അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം, കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഏതെങ്കിലും മരുവിടെ അടുക്കളയ്ക്കൊന്നും വരാൻ കഴിയാറ വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, എപ്പോഴും ശർദിയാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്, ഓ ഇജനുള്ളൂ ഇവിടെ പ്രസവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. കാരണം ഗർഭിണിയായ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, നിങ്ങൾ കുറെ പച്ചമാങ്ങി, നിങ്ങൾ കുറെ പച്ചമുന്തിരി, നിങ്ങൾ ഇതൊക്കെ കൊണ്ടേ കൊടുക്ക, അതല്ല വേണ്ടത്. ഏറ്റവും കൂടുതൽ ആ പെണ്ണിന് വേണ്ടത് മനസ്സമാധാനം. ഏറ്റവും കൂടുതൽ മറ്റേ പെണ്ണ ഗർഭിണി ആയി കഴിഞ്ഞാൽ എനക്ക് കൊറേ അനുഭവിക്കാണ്ട് കൊറേ എങ്ങനെയാണ് ഗർഭം എന്ന് പറഞ്ഞാൽ ചില സഹോദരിമാർക്ക് പേടിയടോ. ഗർഭിണികളായ സഹോദരിമാർ ആദ്യം വേണ്ടത് മനസ്സിലെ പേടി ഇങ്ങോട്ട് ഒഴിവാക്കണം. കാരണം ഗർഭകാലത്ത് പേടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പേടി മാറാൻ കുറച്ച് പ്രയാസം. ഗർഭകാലത്ത് നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാല് ആ ഒരു ഉത്കണ്ഠ, ആ ഒരു ഭയം, ആ ഒരു പേടി മനസ്സിൽ നിന്ന് പോവണമെങ്കിൽ പിന്നെ കുറച്ച് പ്രയാസമാണ്. കാരണം എന്താ പറയുക, ഗർഭകാലം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല, കുതിരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ കൂടി നിങ്ങൾ താങ്ങി നടക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഒരാൾ ചെയ്യും, അനക്ക് കാണാം ഗർഭം എന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിക്കും പോലെ നല്ല സുഖമില്ല, കാര്യമൊന്നല്ല പറഞ്ഞാൽ നമ്മളിങ്ങനെ പേടിപ്പിക്കരുത്. സമാധാനത്തിന്റെ ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷാവട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ, അതാ പറഞ്ഞത്, ഗർഭം ധരിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദിക്കും, അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമിക്ക, അല്ലാ എന്റെ ഉദരത്തിന്റെ അകത്ത് ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ റബ്ബേ, ആ കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്. അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് മോളെ നിനക്കല്ലാഹു വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഏത് കാലത്തിനും അല്ലാഹു നല്ല പ്രതിഫലം തരും. പിന്നെ നിങ്ങളെ ശരീരം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ, ഗർഭിണിയായ പെങ്ങളെ നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ കൂടി നിങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നിങ്ങളാണ് അവരുടെ കാവലെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ. ആദ്യം ഗർഭിണി ഒഴിവാക്കേണ്ടത് മനസ്സിലെ പേടിയാണ്. ഗർഭം നല്ലൊരു സിമ്പിൾ വിഷയമാണ്, സിമ്പിൾ ആയവർക്കൊക്കെ സിമ്പിൾ വിഷയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതങ്ങോട്ട് പേടിച്ചിട്ട് റബ്ബേ, അങ്ങനെ പേടിച്ചറക്കരുത്. ഗർഭം തന്നെ അങ്ങനെ സംഭവമൊന്നല്ല, സംഭവമാണോ മൂലരിങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ വേദന ഉണ്ടാവും, വിഷമങ്ങളുണ്ട്, ക്ഷീണം ഉണ്ടാവും, പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പേടിക്കേണ്ട ഒരു പേടിക്കും, പേടില്ലാത്തവർക്ക് എന്ത് പേടി? അള്ളാഹുവിനെ ഭയന്നാൽ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ പേടിക്ക് മാറ്റി തരൂലേ. അങ്ങനെ പേടിച്ച് നടക്കും ചെയ്യരുത്, അങ്ങനെ ഭയന്ന് നടക്കുന്നു, അതിനൊക്കെ റബ്ബ് നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അവ മനസ്സിലെ ഭയം നമ്മൾ അങ്ങ് എടുത്തു മാറ്റാം, മനസ്സിലെ പേടി. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഉദരത്തിന്റെ അകത്ത് നിങ്ങൾ ആ കുഞ്ഞ് വളരുമ്പോ നിങ്ങൾ പേടിച്ചാൽ ആ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനത് ബാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം റെസ്റ്റ് എടുക്കണം, നല്ല റെസ്റ്റ് നിങ്ങൾ എടുക്കണം. ഗർഭിണികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മേസിട്ട് റൂമിൽ ഇങ്ങനെ കാൽമക്കാലം കയറ്റി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുക, അതല്ല അതിന്റെ അർത്ഥം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനൊരു പ്രോബ്ലം വരാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ചെറിയ ജോലിയൊക്കെ എടുക്കുക, അങ്ങനെ ചെയ്യാം. റെസ്റ്റ് എടുക്കണം, നിങ്ങൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം. രണ്ടാക്കല്ല ഭക്ഷണം കഴിക്കേണ്ട, ഒരാക്കില്ല. ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് കൂടിയും കഴിക്കണ്ട, ഒരാക്കില്ല കഴിച്ചാൽ മതി. നിങ്ങൾ നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം. കാരണം കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണം. ഗർഭിണികൾ ആ ഗർഭം ധരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഭർത്താക്കന്മാര് കൊണ്ടു കിടക്കണം.
ഗർഭം ധരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടിയ പച്ചമാങ്ങ വേണ്ടിയ അല്ലാ അത് മാങ്ങല്ലാത്ത കാലാണെങ്കിലോ കുടുങ്ങിയ തന്നെ നമ്മൾ പച്ചമാങ്ങ ഇപ്പൊ പിന്നെ ഏത് കാലത്തും കിട്ടുമല്ലോ ഇപ്പൊ പിന്നെ ഏത് കാലത്തും കിട്ടും പണ്ടിപ്പരിപ്പ് വരെ മറ്റേ എന്താ പറയാ എന്താ മോനെ മാവുണ്ടോ അങ്ങനെയൊക്കെ ഇറങ്ങിയാണോ മുട്ട വരെ ചൈനന്റെ മുട്ട ഇറങ്ങിയിട്ടില്ല നിങ്ങൾ ഏത് ലോകത്താണ് ഇല്ലേ ഉണ്ട് കോഴിമുട്ട വരെ ഇപ്പൊ ചൈനന്റെ കോഴിമുട്ടുണ്ട് അല്ലാ ആ എന്താ എന്താ ലോകത്ത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാത്ത എന്തല്ലേ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടണില്ലേ അണ്ടിപ്പരിപ്പ് വരെ ഇൻഷാല്ലാ മൈദോണ്ടാക്കിയ അണ്ടിപ്പരിപ്പ് അച്ചിലുണ്ടാക്കിയ അണ്ടിപ്പരിപ്പ് അല്ലേ അതൊക്കെ വാങ്ങുമ്പോ ശ്രദ്ധിക്ക നമ്മള് കുറ്റപ്പെടുത്തല്ലോ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം അപ്പൊ അവരാഗ്രഹിക്കുന്ന വസ്തുക്കൾ ഭർത്താക്കന്മാരെ നമ്മൾ വാങ്ങിക്കൊടുക്കണം മാങ്ങല്ല അങ്ങനെയല്ല ഭാര്യമാരെ ഗർഭം ധരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് എന്താ അത് നമ്മൾ വാങ്ങിക്കൊടുക്കണം മനസ്സിന് സമാധാനം കൊടുക്കണം അതാണ് ഒരു ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന കാര്യത ആ പെണ്ണിനെ കുറ്റപ്പെടുത്തരുത് കാരണം എന്താണെന്നറിയോ അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗർഭിണിയായതാണ് ഇതെന്താണെന്നറിയില്ല ഇതെന്താ സംഭവിക്കത് എവിടെ ചെന്നിട്ടാ സംഭവിക്ക എവിടെ ചെന്നിട്ട് അവസാനിക്ക ഒന്നും അറിയില്ല അപ്പൊ അവളെ മനസ്സിനെങ്ങനെ തലോടിയിട്ട് വിഷമാക്കണ്ട പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു വട്ടം വിളിക്കുന്ന ഭർത്താവ് ഭാര്യ ഗർഭിണിയായ രണ്ടുവട്ടം വിളിക്കണം മൂന്നുവട്ടം വിളിക്കണം എന്നിട്ട് അടുക്ക ഇങ്ങനെ അന്വേഷിക്കണം അങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മൊബൈലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം എന്നല്ല മൊബൈലൊക്കെ ഒഴിവാക്കണ ആ സമയത്ത് നല്ല നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ കാരണം എന്താണെന്നറിയോ ഗർഭിണി ായ സഹോദരിമാരെ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾക്കല്ലാഹു നൽകുന്നത് നിങ്ങളെ കേൾക്കുന്നതാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കളെ കേൾക്കുന്നത് ഗർഭിണിയായ പെണ്ണേ നീ ഗർഭം ധരിച്ചത് മുതൽ ഇബാദത്ത് വർദ്ധിപ്പിക്കണം മോളെ സുന്നത്തുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ ഖുർആൻ പാരായണം നല്ലതുപോലെ വർദ്ധിപ്പിക്കണം മോളെ സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം മോളെ ദിക്റുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ മാല മൗലൂദുകൾ കുറേ വർദ്ധിപ്പിക്കണം മോളെ കാരണം ഉദരത്തിന്റെ കത്ത് വളരുന്നതിന്റെ കുഞ്ഞിനെ ഒരു നല്ല മകനായി മകളായി മാറണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ് ഉദരത്തിന്റെ കത്ത് വളരുന്ന മക്കള് നന്നാവണമെങ്കില് ഉദരത്തിന്റെ കത്ത് വളരുന്ന മക്കള് നല്ല മക്കളാവണമെങ്കില് ഉമ്മ നിങ്ങൾ നല്ല മല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ ഒരു ഈമാനുള്ള മകനായിട്ട് നമ്മുടെ മക്കള് മാറണ്ടേ ഒരു ഈമാനുള്ള മകളായിട്ട് നമ്മുടെ മകള് മാറണ്ടേ ഗർഭം ധരിക്കുന്ന സമയത്ത് കുറുകാൻ ഓതുന്നത് നിന്റെ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞു കേൾക്കുന്നുണ്ട് മോനെ 24 ആഴ്ചകൾ കഴിഞ്ഞാല് ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾക്ക് അല്ലാഹു കേൾവി ശക്തി കൊടുക്കുമെന്നാണ് ഗർഭം ധരിച്ചത് മുതൽ 24 ആഴ്ച കഴിഞ്ഞ ഇൻഷാ അല്ലാ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് കേൾക്കാൻ തുടങ്ങും അപ്പൊ ഗർഭിണി നല്ലോണം ശ്രദ്ധിക്കണം വലിയ ശബ്ദങ്ങളൊന്നും ഗർഭിണി കേൾക്കരുത് ചില മക്കള് നല്ലോണം ശബ്ദട്ടി കരയും അവിടെ നിന്ന് ഗർഭിണി പോയിക്കരുത് പേടിപ്പെടുത്തുന്ന ഒന്നും കാണരുത് പേടിപ്പെടുത്തുന്ന നല്ല ശബ്ദത്തിലൊന്നും സംസാരിക്കരുത് നിങ്ങൾ ഗർഭിണിന്റെ സമീപത്ത് പോയിട്ട് ഇങ്ങനെ ചൂടാവരുത് കാരണം എന്താണെന്നറിയോ ആദ്യങ്ങളെ മരോള് മാത്രമേ നിങ്ങൾ ചൂടാവണേ കേൾക്കുള്ളൂ നിങ്ങളെ മരോള് ഗർഭിണി ആദ്യത്തിന് ശേഷം മരോളോട് ചൂടായ മരോള് മാത്രമല്ല കേൾക്കുക നിങ്ങളെ പേരക്കുട്ടി അത് കേൾക്കണ്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഉമ്മമാരെ ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എപ്പോഴും ഭാര്യന്റെ തലക്ക് ഇങ്ങനെ കയറും ഭാര്യന്റെ മെക്കെട്ട് ഇങ്ങനെ കയറിട്ട് ഇങ്ങനെ ചൂടാവും ആദ്യം ഭാര്യ മാത്രമേ കേൾക്കണുള്ളൂ പക്ഷെ ഭാര്യ ഗർഭിണി ആയതിനു ശേഷം ഭാര്യയോട് ചൂടാവുമ്പോ ശ്രദ്ധിക്കണം കാരണം എന്താ അത് ഭാര്യ മാത്രമല്ല കേൾക്കണം 24 ആഴ്ച ഗർഭത്തിന്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മക്കളും കേൾവി ശക്തി തുടങ്ങും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഗർഭിണികളോട് ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്നാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്നാണ് നല്ലതുപോലെ ഓതണം നല്ലതുപോലെ കേട്ടിരിക്കണോ നല്ല മതിഗാനങ്ങൾ എങ്ങനെ കേട്ടിരിക്കണോ സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം പോലെ സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം തങ്ങളെ
संभव निर्देश मनोहर आरोग्यम विटामिन अर्भकाल प्रयास सहिको प्रतिफल जीवन क्षीण यात्रा प्रतिफल आरोपण पर प्रसव वेदन आल गर्भकाल वेदन संगड़ी कष्टपा वेदन प्रभाषण यावसानिपया मनोहर गर्भिणी
അതിനെ പറ്റിയ പതിവാകണ്ട രണ്ടായത്തുകൾ ഇൻഷാല്ലാ നാളത്തെ സദസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഗർഭിണികൾ പതിവാകണ്ട മറ്റൊരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കോയ സൂറത്തു യാസീനെ പതിവായി ഓതണേ. സൂറത്തു യൂസഫ് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. സൂറത്ത് അൻആം നിങ്ങൾ വർദ്ധിപ്പിക്കണേ. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. മറിയം സൂറത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് ഒരു ഗർഭിണി അപേക്ഷിച്ചു കൊണ്ടവളെ സുഖപ്രസവത്തിന്റെ ഏറ്റവും വലിയ സബബായി മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്തോടെ പഠിപ്പിക്കുകയാണ്.